ഹായ് എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ അമ്മൂസ് വേൾഡ്. ഞങ്ങൾക്ക് ഓണത്തിന് നാട്ടിൽ വരാൻ പറ്റി, പെട്ടെന്ന് ഒരു ചാൻസ് കിട്ടി നാട്ടിലേക്ക് വരാൻ. അപ്പോൾ നാട്ടിലെത്തി, നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല മത്തി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്നാലും ഇവിടെ നിറച്ചും സാമ്പാറും കുരുമുളകും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് പെരട്ടി നല്ല കിടുലൻ മത്തി ഫ്രൈ ചെയ്താലോ. അതാ നമുക്ക് ഒരുമിച്ച് മത്തി ഫ്രൈ ചെയ്യാം കുരുമുളക് ഇതെല്ലാം പറിച്ചിട്ട്. എല്ലാം ഒന്നും മൂത്തതില്ല, മൂത്തത് നോക്കി നമുക്ക് പറിക്കാം. കാന്താരിയല്ല, എന്തായാലും നല്ല എരിവുള്ളതൊക്കെ ആയിരിക്കും. അവിടെ ഒക്കെ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും പോയിട്ട് പറിക്കാം. കാരണം നമുക്ക് അവിടെ ബാംഗ്ലൂരൊന്നും കിട്ടുന്ന സാധനം അല്ലല്ലോ. കിട്ടിയാലും എത്ര കിട്ടും, നല്ല ഇതേപോലത്തെ ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പറിക്കുന്ന മാതിരിത്തെ കിട്ടാൻ വലിയ പാടല്ലേ. ഞാൻ വിചാരിച്ചു വന്ന അതൊന്ന് ആഘോഷമാക്കി കളയാന്ന്. പണ്ടൊക്കെ ഇതിനൊക്കെ വലിയ വിലയുണ്ടായിരുന്നു, ഇപ്പോഴല്ലേ ചാനലും എല്ലാം ഒക്കെ ചെയ്ത്. അപ്പോൾ പിന്നെ എല്ലാത്തിനും വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ബാ കേട്ടില്ല, അപ്പൊ അപ്പുറത്തുണ്ട്. അത് പറഞ്ഞൊക്കെ ഭക്ഷണം ഇത് വേണ്ട. ഇത് വെള്ള കുരു കാന്താരിയാണ്. എനിക്ക് പറിക്കാനൊരു ഹെൽപ്പറേയും കൂടിയും കിട്ടിയിട്ടുണ്ട്. നല്ല എരിവുള്ള കാന്താരിയാ, കുറച്ച് മതിയാവും. ഇതെല്ലാം നല്ല കാണുമ്പോൾ തന്നെ എല്ലാം പറിക്കാൻ തോന്നുന്നു. അവിടെ ഒരു നല്ല ചുമന്ന് നിൽക്കണ്ട കുറച്ച്. കരിയേപ്പ് ചെറുതാണ്, ഇതിലൊന്ന് പറിച്ചാൽ ചീട്ട കിട്ടോ? എന്നാലും വേണ്ടില്ല, പറിച്ചേക്കാം. അച്ഛനമ്മയും വരുന്നതിന് മുമ്പ് പറിച്ചേക്കാം. ഞാനും ഞാൻ പറിക്കണ്ട, ചെറുത് മതി. കുറച്ചിന് കരിവേപ്പിന് കാന്തരയുണ്ട്. ഈ കുരുമുളക് പറിക്കാം. ബാ കുരുമുളകിന്റെ അവിടെ എത്തിയുണ്ട് മോനെ, ഇത് പിടിച്ച. എല്ലാം പറിച്ചു കഴിഞ്ഞ് ബാക്കി പുതിയത് വരുന്നതേ ഉള്ളൂ. നല്ല മൂത്തതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നല്ല മൂത്തയും നോക്കി പറക്കണം.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയും കാന്താരിയും കുരുമുളകും എല്ലാം കൂടി നല്ലപോലെ അരച്ചത് മീനിലെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ആ കട്ടിലേക്കെല്ലാം തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. ചെയ്യുമ്പോൾ നല്ല മഴ പുറത്ത് അങ്ങനെ നമ്മുടെ മീൻ മറിച്ചും തിരിച്ചും എല്ലാം ഇട്ട് നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നല്ല മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. മുരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എടുക്കാം. പൊട്ടാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മീൻ കുരുമുളക് ഇട്ട് വറുത്ത മത്തി റെഡി ആയി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ്. എന്തായാലും ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ്. നല്ല വാഴയിലെല്ലാം ഇട്ട് അതിൻ്റെ കൂടി ഒരു മണം കൂടി ആകുമ്പോൾ പറയേണ്ട കാര്യമില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു.